കേസിനും വിവാദത്തിനുമിടയിൽ ദിലീപ് സിനിമയിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ്. അരുൺ ഗോപി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രത്തിലാണ് ഇദ്ദേഹം വേഷമിടുന്നത്. രാമലീല എന്ന സിനിമയ്ക്ക് ശേഷം ഇരുവരും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ഇത് എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. തമനയാണ് ചിത്രത്തിലെ നായികയായി എത്തുന്നത്. ഇവർ അഭിനയിക്കുന്ന ആദ്യത്തെ മോളിവുഡ് സിനിമയാണിത്. സിനിമയുടെ പൂജാ ചടങ്ങിൽ തമന പങ്കെടുത്തിരുന്നു. ഇത് വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തിരുന്നു. പിന്നീട് തമിഴ് നടൻ ശരത് കുമാറും ഈ സിനിമയുടെ ഭാഗമായി മാറി. ഇപ്പോൾ സിനിമ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രശസ്ത ബോളിവുഡ് നടൻ കൂടി സിനിമയുടെ ഭാഗമായി മാറുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ബോളിവുഡിലെ പ്രശസ്ത താരങ്ങളിലൊരാളായിട്ടുള്ള രാജ്ബീർ അങ്കൂർ സിംഗ് ആണ് ഈ സിനിമയുടെ ഭാഗമാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഉദയകൃഷ്ണയാണ് സിനിമയുടെ തിരക്കഥ ഒരുക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. അരുൺ ഗോപിയാണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്ബീർ അങ്കൂറിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പോസ്റ്ററും സംവിധായകൻ പങ്കുവച്ചിട്ടുണ്ട്. രാമലീലയ്ക്ക് ശേഷം അരുൺ ഗോപിയും ദിലീപും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. തെന്നിന്ത്യൻ താരസുന്ദരി തമന നായികയെത്തുന്ന ചിത്രത്തിൽ തമിഴ് നടൻ ശരത് കുമാർ, ബോളിവുഡ് നടൻ ദിനോ മോറയും ചിത്രത്തിലുണ്ട്. ഇതുവരെ പേരിട്ടിട്ടില്ലാത്ത ചിത്രം ദിലീപിന്റെ കരിയറിലെ 147-ാമത്തെ സിനിമയാണ്. അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത് ആണ് ചിത്രത്തിന്റെ നിർമ്മാണം. ഷാജി കുമാറാണ് ഛായാഗ്രഹണം. സംഗീതം സാംസിയസ്, എഡിറ്റിംഗ് വിവേക് ഹർഷൻ, പ്രൊഡക്ഷൻ ഡിസൈൻ നോബിൾ ജേക്കബ്, കലാസംവിധാനം സുഭാഷ് കരുൺ, സൗണ്ട് ഡിസൈൻ രംഗനാഥ് രവി, വസ്ത്രാലങ്കാരം പ്രവീൺ വർമ്മ. വോയിസ് ഓഫ് സത്യനാഥൻ എന്ന ചിത്രമാണ് ദിലീപിന്റേതായി റിലീസിനൊരുങ്ങുന്ന സിനിമ. പഞ്ചാബി ഹൗസ്, പാണ്ടിപ്പട, ചൈന ടൗൺ, തെങ്കാശിപ്പട്ടണം, റിംഗ് മാസ്റ്റർ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം റാഫി ദിലീപ് കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് വോയിസ് ഓഫ് സത്യനാഥൻ. നടൻ ജോജു ജോർജും ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. സിദ്ദിഖ്, ജോണി ആന്റണി, വീണ നന്ദകുമാർ എന്നിവരും അഭിനയിക്കുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് വോയിസ് ഓഫ് സത്യനാഥന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് ഷൂട്ടിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നു. ഒടുവിൽ ഈ വർഷം ഓഗസ്റ്റിൽ ചിത്രീകരണം പുനരാരംഭിച്ചിരുന്നു. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിർണായക നീക്കവുമായി അതിജീവിത രംഗത്ത്. വിചാരണ കോടതി മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിത സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. നേരത്തെ അതിജീവിതയുടെ ആവശ്യം ഹൈക്കോടതി തള്ളിയിരുന്നു. ദിലീപിനും വിചാരണ കോടതി ജഡ്ജിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ അതിജീവിത ഉന്നയിച്ചിരിക്കുന്നത്. വിചാരണ കോടതി ജഡ്ജി പക്ഷാപാതപരമായി പെരുമാറുന്നുവെന്ന്, കേസിൽ തനിക്ക് നീതി ലഭിക്കില്ലെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു നേരത്തെ വിചാരണ കോടതിക്കെതിരെ അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചത്. CBI സ്പെഷ്യൽ കോടതിയിലിരുന്ന കേസ് പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതിയിലേക്ക് മാറ്റിയ നടപടിയും അതിജീവിത ചോദ്യം ചെയ്തിരുന്നു. കേസിന് പുരുഷ ജഡ്ജി കേട്ടാലും തനിക്ക് പ്രശ്നമില്ലെന്നും ഹൈക്കോടതിയിൽ അതിജീവിത നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അതിജീവിതയുടെ ആവശ്യം തള്ളിയ ഹൈക്കോടതി കേസിന്റെ വിചാരണ പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസ് തന്നെ കേൾക്കുമെന്നും വ്യക്തമാക്കി. മാത്രമല്ല, അതിജീവിത ജഡ്ജിക്കെതിരെ തിരിയുന്നത് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണെന്നും മാധ്യമങ്ങൾ അതിജീവിതയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും ഹൈക്കോടതി വിമർശിച്ചിരുന്നു. You are watching me on MetroMatinee.com. On MetroMatinee.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.